വേണ്ടി വന്നാൽ ഇനിയും ശബരിമലയിൽ പോകാൻ തയ്യാറാണെന്ന് കനകദുർഗ, തോന്നിയാൽ താൻ വീണ്ടും ശബരിമലയിൽ പോകും, ആർക്കും തടയാനാകില്ല എന്നുമാണ് കനകദുർഗയുടെ നിലപാട്. തൻ്റെ ഭക്തിയുടെ അളവുകോൽ അളക്കാൻ സംഘപരിവാറും ബി ജെ പിയും ആരാണെന്നും കനകദുർഗ ചോദിച്ചു. ഭക്ത എന്ന അളവുകോൽ നിശ്ചയിക്കാൻ ബി ജെ പിക്ക് എന്താണ് അധികാരം, എന്താണ് അവർക്ക് അതിനുള്ള അവകാശം? തനിക്ക് അയ്യപ്പനോട് ഭക്തിയുണ്ട്, അതുകൊണ്ടാണ് ക്ഷേത്ര ദർശനത്തിന് പോയത്. താൻ ഭക്തയല്ല എന്ന് പറയാൻ ബി ജെ പിക്ക് ഒരവകാശവും ആരും നൽകിയിട്ടില്ല എന്നും കനകദുർഗ ഇന്ന് പറഞ്ഞു. ഞാൻ കരുതുന്നത് ഇനിയും ശബരിമലയിൽ പോകണമെന്ന് തോന്നിയാൽ പോവുക തന്നെ ചെയ്യും, എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ തൊഴാനുള്ള അവകാശമുണ്ട് എന്നാണ് കനകദുർഗ പറഞ്ഞത്. യുവതികൾക്കും ക്ഷേത്ര ദർശനത്തിന് അവകാശമുണ്ടെന്ന വ്യക്തിപരമായ നിലപാടിനെ തുടർന്നാണ് താൻ മല ചവിട്ടിയത്. ആദ്യത്തെ തവണ പ്രതിഷേധം ഉണ്ടായപ്പോൾ തിരിച്ചറങ്ങിയത് ഭയന്നിട്ടല്ല, കലാപം അഴിച്ചുവിടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സംഘം, ക്രിമിനൽ സംഘം, ഒരു കലാപകാരികളായ കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ കലാപം അഴിച്ചുവിടും എന്നതുകൊണ്ട് മാത്രമാണ് താൻ അവിടെ നിന്ന് തിരികെ പോയത്. താൻ മൂലം അത്തരമൊരു കലാപം അവിടെ ഉണ്ടാകാൻ പാടില്ല, സ്ഥിതിഗതികൾ വഷളാകരുത് എന്നുള്ള വ്യക്തിപരമായ ഒരു തീരുമാനത്തിൻ്റെ പേരിലാണ് തിരിച്ചിറങ്ങിയത്. അല്ലെങ്കിൽ താൻ തീർച്ചയായും ആദ്യത്തെ തവണ തന്നെ മല കയറുമായിരുന്നു എന്നും പറഞ്ഞു. ജനുവരി 2 രണ്ടാമതായി താൻ വീണ്ടും എത്തുന്നത്. അന്ന് താനും ബിന്ദു അമ്മണിയും മല ചവിട്ടുക തന്നെ ചെയ്തു. അത് ഞങ്ങളുടെ വ്യക്തിപരമായ തീരുമാനം തന്നെയായിരുന്നു, അതുകൊണ്ടാണ് തങ്ങൾ അവിടെ എത്തിയതെന്നും ഇന്ന് കനകദുർഗ പറഞ്ഞു. കനകദുർഗ ശബരിമല ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഭർത്താവിൻ്റെ അമ്മയടക്കമുള്ളവർ വീട്ടിൽ കയറ്റാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന കനകദുർഗയും ബിന്ദുവും ഭീഷണി ഭയന്ന് പല അജ്ഞാത കേന്ദ്രങ്ങളിലും താമസിച്ച ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിയത്. രണ്ടാമത് വീട്ടിലെത്തിയപ്പോൾ കനകദുർഗയ്ക്ക് ഭർത്താവിൻ്റെ അമ്മയിൽ നിന്നും സഹോദരിൽ നിന്നും മർദ്ദനമേറ്റെന്ന് ആരോപണം ഉയർന്നിരുന്നു. കനകദുർഗ തന്നെയാണ് മർദ്ദിച്ചതെന്ന് ആരോപിച്ച് ഭർത്താവിൻ്റെ അമ്മയും ആശുപത്രിയിൽ പോയി. അങ്ങനെ നിരവധി സംഘർഷഭരിതമായ അവസ്ഥയിലൂടെയാണ് കനകദുർഗ ജനുവരി 2 ശബരിമല ദർശനത്തിന് ശേഷം കടന്നുപോയത്. അതിനുശേഷം അവർ പോലീസ് സംരക്ഷണയിലാണ്. ഇപ്പോൾ സഹോദരനെ അടക്കം, ഭർത്താവിനെ അടക്കം, തൻ്റെ അമ്മയടക്കം സംഘപരിവാർ പ്രവർത്തകർ പണം കൊടുത്തും ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുകൊണ്ടും തന്നിൽ നിന്ന് അകറ്റുകയാണ് എന്നാണ് കനകദുർഗയുടെ മറ്റൊരു അവകാശവാദം. ഏതായാലും കനകദുർഗ പറയുന്നത് ഇങ്ങനെയാണ്, താൻ ഒരു ഭക്തയാണ്, അയ്യപ്പ ഭക്തയാണ്, അതിനെ ആ ഭക്തയുടെ അളവുകോലിനെ നിശ്ചയിക്കേണ്ടത് താൻ തന്നെയാണ്. ബി ജെ പിക്കോ സംഘപരിവാറിനോ ഏതെങ്കിലും സംഘടനയ്ക്കോ തൻ്റെ ഭക്തിയുടെ മാനദണ്ഡം അളക്കാൻ കഴിയില്ല. താനൊരു ഇന്ത്യൻ പൗരയാണ്, അതനുസരിച്ച് ഭരണഘടന നൽകുന്ന അവകാശവും ഒപ്പം രാജ്യത്തെ പരമോന്നത കോടതിയുടെ വിധിയും അനുസരിച്ച് തൻ്റെ സ്വമേധയാ എടുത്ത തീരുമാനം, ആ വിധിയുടെ അടിസ്ഥാനത്തിൽ താൻ സ്വമേധയാ എടുത്ത തീരുമാനമാണ് ശബരിമലയിൽ പോയത്, ജനുവരി 2 അവിടെ എത്തിയത്. അത് ആ യാത്ര തൻ്റെ ലക്ഷ്യപൂർത്തീകരണം തന്നെയായിരുന്നു എന്നാണ് കനകലത പറഞ്ഞത്. വീണ്ടും തനിക്ക് അങ്ങനെ തോന്നിയാൽ താൻ വീണ്ടും ശബരിമലയിലെത്തും, തടയാൻ ആർക്കും കഴിയില്ല എന്നും കനകദുർഗ വ്യക്തമാക്കുന്നു. ഏതായാലും ബി ജെ പി RSS നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അവർ ഇന്ന് ആരോപണം ഉന്നയിച്ചത്. ബിന്ദു അമ്മിണിക്കൊപ്പമായിരുന്നു അവരുടെ മലപ്പുറത്തെ പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് കനകദുർഗ RSS BJP സംഘപരിവാർ നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചത്. അവർക്ക് നേരിട്ട് വന്ന് യുദ്ധം ചെയ്യാനുള്ള ശേഷിയോ തൻ്റെ ഇടമോ ഇല്ല, അതുകൊണ്ടാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് എന്നോട് ഭയമാണ്, അതുകൊണ്ടാണ് അവർ സഹോദരനെയും അമ്മയെയും ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും ഒക്കെ കരിവാക്കി തന്നോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും താൻ മുട്ടുമടക്കില്ല, തൻ്റെ ഭക്തി, അയ്യപ്പ ഭക്തിയെ അളക്കാൻ തനിക്ക് മാത്രമേ കഴിയൂ, അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും BJP RSS സംഘപരിവാർ നേതൃത്വത്തെ അത്തരം തൻ്റെ ഭക്തിയെ മനസ്സിലാക്കി കൊടുക്കേണ്ട യാതൊരു തരത്തിലുള്ള ധാർമ്മികവും അല്ലെങ്കിൽ വ്യക്തിപരവും നിയമപരവുമായ അവകാശം തനിക്കില്ല. അവർക്ക് തോന്നിയത് ചെയ്യാം, താൻ തൻ്റെ വഴി തന്നെയാണ് നീങ്ങുന്നത്, അതിനെ തടയാൻ ആർക്കും കഴിയില്ല എന്നാണ് കനകദുർഗ ഇന്ന് പറഞ്ഞത്.